സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയയ്ക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് കർത്താവേശു ക്രിസ്തുവിൻ്റെ രണ്ട് വരവിനെ കുറിച്ച് നാം ദൈവവചനത്തിൽ നിന്ന് പഠിക്കുകയായിരുന്നു കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ഓർപ്പിച്ചതുപോലെ ക്രിസ്തീയ ഉപദേശം എന്ന് പറഞ്ഞാൽ അതൊരു ചെയിൻ പോലെയല്ല ഒരു ചെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു കണ്ണി മുറിച്ചു മാറ്റിയാൽ ആ ചെയിൻ രണ്ടാകും ചെയിൻ ഇല്ലാതെ ആകത്തില്ല എന്നാൽ ക്രിസ്ത്യൻ ഉപദേശം അങ്ങനെയല്ല ക്രിസ്ത്യൻ ഉപദേശം ഒരു നൂലും കൊണ്ട് തുറ്റ് ചെയ്തെടുത്ത ഒരു സ്വെറ്ററിനെ പോലെയാണ് അതിൽ ആ നൂല് എവിടുന്നെങ്കിലും ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ആ സ്വെറ്റർ അല്ലെങ്കിൽ ആ തുണി ഇല്ലാതെ ആകും അതുകൊണ്ട് ക്രിസ്തീയ ഉപദേശങ്ങൾ നാം പഠിക്കുമ്പോൾ ഉപദേശത്തിൻ്റെ എല്ലാ ഘടകങ്ങൾ അത് ശരിയായിരിക്കണം ആക്കുറേറ്റ് ആയിരിക്കണം ഒരെണ്ണം മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എല്ലാം മാറിപ്പോകും എന്ന് ഞാൻ ഉപയോഗ ഓർപ്പിക്കട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ദൈവവചനം കർത്താവിൻ്റെ രണ്ട് വരവ് ഉണ്ട് എന്നുള്ളതും ഒരു വരവിൽ രക്ഷിതാവായിട്ടും അടുത്ത വരവിൽ ന്യായാധിപതിയായിട്ടുമാണ് വരുന്നത് എന്ന് തിരുവഴുത്ത് ഓർപ്പിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സന്ദേശങ്ങൾ പ്രസന്റ് ചെയ്ത എല്ലായിടത്തും ഓർപ്പിച്ചത് ആദ്യത്തെ വരവിൽ രക്ഷിതാവായിട്ട് വന്നു ആ രക്ഷിതാവായിട്ട് വന്നവർ വന്നപ്പോൾ ആ വന്നതിനെ മനസ്സിലാക്കി കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഉണ്ട് ന്യായവിധി എന്നാൽ കർത്താവിൻ്റെ ആ രണ്ടാം വരവിനെ അവർ വളരെ പ്രത്യാശയോടെയാണ് കാത്തിരിക്കുന്നത് കാരണം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ന്യായവിധി കഴിഞ്ഞ് നമ്മളെ വെടിപ്പ് ശുദ്ധമാക്കി നമ്മുടെ തേജസ്കരി നമ്മുടെ രൂപാന്തരപ്പെട്ട ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമായി മാറുമ്പോൾ മാറിക്കഴിഞ്ഞ് നാം എന്നു എന്നും നമ്മുടെ നാഥനും നാഥൻ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കും അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വിശ്വാസികൾക്ക് ഒരു പ്രത്യാശ വിഷയമാണ് അതേ സമയത്ത് ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാത്തവർക്ക് വലിയൊരു ഭയത്തിൻ്റെ വിഷയമാണ് അതേസമയത്ത് ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രവചനം ഒരു വഴിവാണിഭത്തിൻ്റെ വിഷയമായതോടെ പ്രത്യാശയ്ക്ക് പകരം വിശ്വാസികൾക്ക് അത് ഭയത്തിൻ്റെ കാരണമായി മാറുകയാണ് അത് പാടില്ല നാം ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ വളരെയധികം പ്രത്യാശയോടെ വേണം ആ വീക്ഷിക്കുന്നതും അതിനുവേണ്ടി കാത്തിരിക്കുന്നതും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ മാറിപ്പോയ ഒരു വാചകമുണ്ടല്ലോ കർത്താവെ വേഗം വരേണമേ അത് നമ്മുടെ പ്രാർത്ഥനകളിൽ തിരിച്ചു കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവവചനം പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി വളരെ പ്രത്യാശയോടെ അവർ കാത്തിരിക്കണമെന്നും കർത്താവ് എത്രയും വേഗം മടങ്ങി വരണമെന്ന് വേ കർത്താവെ വേഗം വരണമെന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഈ കഴിഞ്ഞ ചില ആഴ്ചകളിൽ നാം കർത്താവിൻ്റെ രണ്ട് വരവിനെ കുറിച്ച് പഠിച്ചതിൽ നിന്ന് നമ്മുടെ നാം രീതിയിലാണ് ഭാവിയെ വീക്ഷിക്കുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തെ വീക്ഷിക്കുന്നത് അതിലെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തേണ്ടത് ആവശ്യമാണ് ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ രണ്ട് വരവുകളെ നമ്മൾ തുലനം ചെയ്ത് കാണുകയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ അതിന് തന്നെ രണ്ട് രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് കർത്താവ് വരുന്നത് ആദ്യത്തെ സ്റ്റേജ് മധ്യാകാശത്തിൽ വന്ന് വിശ്വാസികളെ മധ്യാകാശത്ത് തൻ്റെ കൂടെ ചേർക്കുന്നു അവിടെ ഏഴ് വർഷം വിശ്വാസികളുടെ ന്യായവിധിയും തേജസ്കരണവും കഴിഞ്ഞിട്ട് കർത്താവ് മധ്യാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരികയാണ് കാരണം ഏഴു വർഷത്തിൻ്റെ മഹാപീഡനത്തിൻ്റെ അവസാനം കർത്താവ് തൻ്റെ ശത്രുക്കളെ തോൽപ്പിച്ച് തൻ്റെ ആയിരമാണ്ട് വാഴ്ച സ്ഥാപിക്കുകയാണ് സഭായുഗം ഒരു പ്രത്യേക ഒരു യുഗമായി ആ പ്രത്യേക യുഗമാണ് അതുപോലെ തന്നെ സഹസ്രാബ്ദ വാഴ്ചയും ഒരു പ്രത്യേക യുഗമാണ് ഇസ്രായേൽ മക്കൾ ഞങ്ങൾക്കൊരു രാജാവിനെ വാഴ്ത്തി പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞായിരുന്നു അവൻ നിങ്ങളുടെ മക്കളെ അടിമകളായിട്ടെടുക്കുമെന്ന് അതിനെ അവർ അവഗണിച്ചു അവരുടെ നോട്ടത്തിൽ ഒരു രാജാവ് ഒരു ഏകാധിപതി ഒരു ഭരണകർത്താവ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രത്തിൽ എല്ലാ രീതിയിലും സമാധാനമായിരിക്കും എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ അത് പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ആയല്ലോ ആ ഡിവൈഡഡ് കിങ്ഡം വിഭജിക്കപ്പെട്ട രണ്ട് രാഷ്ട്രങ്ങളിലും വന്നതിൽ ഒരു നല്ല ശതമാനം ആളുകൾ അവരെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുന്നതിന് പകരം തന്മയിൽ നിന്ന് തിന്മയിലേക്കാണ് നയിച്ചത് ദൈവത്തിലുള്ള സദാചാര മനോഭാവങ്ങൾ പോഷിപ്പിക്കുന്നതിന് പകരം ഒരു നല്ല ശതമാനം ഭരണകർത്താക്കൾ അവരുടെ മനസ്സിൽ വിഗ്രഹാരാധനയാണ് നിറച്ചത് എന്നാൽ മനുഷ്യ മനസ്സുകളിൽ ഉള്ള ആ വാഞ്ച ഒരു ഒരു നീതിന്യായത്തെ സ്നേഹിക്കുന്ന ഒരു ഏകാധിപതി സർവശക്തനായ ഒരു ഏകാധിപതി നീതിന്യായത്തെ സ്നേഹിക്കുന്നവൻ ഉണ്ടെങ്കിൽ ലോകത്തിലെ ജീവിതം വളരെ സമാധാനം നിറഞ്ഞതായിരിക്കും എന്ന് മനുഷ്യരുടെ മനസ്സിലുള്ള ആ വാഞ്ച ആദ്യമായിട്ട് നിറവേറാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ് എന്നാൽ മനുഷ്യന്റെ മനസ്സിലെ എല്ലാ വാഞ്ചകൾ നിറവേറിയാലും മനുഷ്യൻ ആ ആത്യന്തികമായിട്ട് നീതിന്യായത്തെയല്ല വിശുദ്ധിയെ അല്ല തൻ്റെ പാപ സ്വഭാവത്തെയാണ് സ്നേഹിക്കുന്നതെന്നുള്ളത് ക്രിസ്തുവിൻ്റെ ആയിട്ടുള്ള ആയിരം ആണ്ട് വാഴ്ച കഴിയുമ്പോൾ വ്യക്തമാകും കാരണം ആയിരം ആണ്ട് വാഴ്ച തുടങ്ങുന്നത് വിശ്വാസികൾ മാത്രമാണ് ആയിരം വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടാകും ആ സമയത്ത് സാത്തന്നെ അഴിച്ചുവിടുമ്പോൾ ധാരാളം ആളുകൾ അവിശ്വാസികളായിരിക്കും അതിൽ ഭൂരിഭാഗം എന്നാൽ വിശ്വാസികളും അവരുടെ കൂടെ കൂടി ചേർന്നാൽ അതിൽ അതിശയൊന്നുമില്ല അങ്ങനെ ഒരു സമ്മിശ്രിത ജനം ക്രിസ്തുവിനെതിരെ ആയിത്തീരും എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ദൈവം അനുവദിച്ചാൽ ഡിസ്പെൻസേഷന്റെ ചാർട്ട് എടുത്ത് നമ്മൾ പഠിക്കുമ്പം അത് കുറച്ചുകൂടെ വ്യക്തമാകുന്നതായിരിക്കും എന്നാൽ ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇതിൽ പലത് മനുഷ്യ ചരിത്രത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഒരാവർത്തനം മാത്രമേ ഉള്ളൂ ആ യാഗമൃഗത്തിൻ്റെ രക്തം അത് ആ കട്ടിളമേൽ പുരട്ടി അവരുടെ രക്ഷയെ പ്രദർശിപ്പിച്ച് അതിൽ കൂടെ ഇസ്രായേലിൽ നിന്ന് രക്ഷ പ്രാപി ഈജിപ്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് കനാൻ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ സമ്മിശ്രിത ജനം ദൈവത്തിനെതിരെ പിറിവെറുക്കുകയും ദൈവത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ആ സമ്മിശ്രിത ജനത്തിൻ്റെ കൂടെ ധാരാളം മിശ്രിതമല്ലാത്ത രീതിയിലുള്ള പ്യോർ യഹൂദന്മാരും ചേർന്നതായിട്ട് തിരുവഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ ആറായിരം വർഷത്തെ മനുഷ്യന്റെ ഹിസ്റ്ററി ഒരു കാര്യം വ്യക്തമാക്കുന്നു മനുഷ്യന് ഏറ്റവും നല്ല സാഹചര്യം റെഡിയാക്കി കൊടുത്താലും ആത്യന്തികമായിട്ട് അവയിൽ ഒരു നല്ല ശതമാനം ആളുകളുടെ ചായ്വ് പാപത്തിലേക്കായിരിക്കും അങ്ങനെ ചായ്വ് പാപത്തിലേക്കായിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് അത് പ്രത്യാശാ വിഷയമാകുന്നതിന് പകരം ഭയത്തിൻ്റെ വിഷയമായി തീരുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ പ്രത്യാശ ഉളവാക്കുന്നതിന് പകരം ഭീതി ജനിപ്പിക്കുന്ന സന്ദേശങ്ങളുടെ പുറകെയുള്ള മനഃശാസ്ത്രവും ഇത് തന്നെയാണ് പ്രത്യാശയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ സമർപ്പണത്തോടെ ജീവിക്കുന്നവരുടെ മനസ്സിലാണ് പ്രത്യാശ ഉണ്ടാകുന്നത് പിന്മാറ്റത്തിൽ ജീവിക്കുന്നവരും ശീതോഷ്ഠവാ ശീതോഷ്ണവാനായിട്ട് ജീവിക്കുന്ന ആളുകളുടെ മനസ്സിൽ പ്രത്യാശ ഉണ്ടാകത്തില്ല അപ്പം പ്രവചനം പഠിപ്പിക്കുമ്പോൾ അത് കേൾവിക്കാര് ഇരുപതാം നൂറ്റാണ്ടിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഭൂരിഭാഗം ആളുകൾ ശീതോഷ്ടവാന്മാരും അതുപോലെ തന്നെ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഈ പ്രത്യാശയ്ക്ക് പകരം ഭീതി ജനിപ്പിക്കുന്ന സന്ദേശങ്ങൾ അവരെ കൂടുതൽ സ്വാധീനിക്കുന്നത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ട് വരവിനെ കുറിച്ച് ഇവിടെ പഠിക്കുമ്പോൾ കർത്താവിന്റെ ഒന്നാം വരവ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നന്ദി നിറയ്ക്കണം കർത്താവിന്റെ രണ്ടാം വരവ് നമ്മളെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം എന്നുള്ള കാര്യം ഓർപ്പിച്ചിട്ട് കർത്താവിൻ്റെ ഒന്നാം ഒന്നും രണ്ടും വരവിനെ കുറിച്ച് അടുത്ത വാക്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നിൽ നാം വായിക്കുന്നത് ലൂക്കോസ് അഞ്ചിൻ രണ്ടിൻ്റെ ഐ ഐം സോറി ലൂക്കോസ് രണ്ടിൻ്റെ ആ ബ്രദർ ജോൺസൺ ഇൻഡോർ നമ്മുടെ മധ്യെ പ്രസന്റ് ആണ് ബ്രദർ ഈ വാക്യങ്ങൾ റെഫറൻസ് മാത്രം ഒന്ന് പോസ്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ലൂക്കോസ് രണ്ടിന്റെ അൻപത്തിയൊന്നിൽ നാം വായിക്കുന്നത് പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി താങ്ക് യു ബ്രദർ ജോൺസൺ അവരോടുകൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിൽ താൻ പേരൻസിന് കീഴടങ്ങിയിരുന്നു എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു അപ്പൊ ആദ്യത്തെ വരവിൽ അത് കീഴടങ്ങിയിരിക്കുന്ന ഒരു ഒരു ലൈഫായിരുന്നു അതേസമയത്ത് രണ്ടാമത്തെ വരവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പത്തൊൻപതിൻ്റെ ആറിൽ നാം വായിക്കുന്നത് വെളിപ്പാട് പത്തൊൻപതിൻ്റെ ആറിൽ നാം വായിക്കുന്നത് അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലെ ലുയ്യ സർവ്വശക്തി ഉള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു രാജ്യത്വം ഏറ്റിരിക്കുന്നത് ആർക്കും കീഴടങ്ങാൻ അല്ല രാജ്യത്വം ഏറ്റിരിക്കുന്നത് ഭരിക്കാൻ വേണ്ടിയാണ് ഭരണകർത്താവ് ആർക്കും കീഴടങ്ങത്തില്ല എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ ഇതേ കാര്യം വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിൻ്റെ പതിനാറിൽ കർത്താവിനെ കുറിച്ച് നാം വായിക്കുന്നു വെളിപ്പാട് പത്തൊമ്പതിൻ്റെ പതിനാറിൽ നാം വായിക്കുന്നത് രാജാധി രാജാവും കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു സോ കർത്താവിന്റെ ആദ്യ വരവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നതുകൊണ്ട് കർത്താവ് ആ ആദ്യ വരവിൽ കീഴടങ്ങിയിരുന്നു എന്ന കർത്താവിന്റെ രണ്ടാം വരവ് അത് തന്നെ രണ്ട് ഘട്ടമായിട്ടാന്ന് ഞാൻ ഓർപ്പിച്ചു ആ രണ്ടാം വരവിൽ ഫൈനലി കർത്താവ് രാജാതിരാജാവും കർത്താവി ദി കർത്താവുമാണെന്നുള്ളത് ഡിക്ലെയർ ചെയ്യപ്പെടും അത് രാജാതിരാജാവും കർത്താദി കർത്താവ് ആയതുകൊണ്ടാണ് വിശ്വാസികളെ എല്ലാവരെയും ആദ്യാന്തം അഗ്നിയിൽ കൂടെ പരിശോധിച്ച് മരം പുല്ല് വൈക്കോൽ അതുപോലെ തന്നെ മുള്ളും ഞെരിഞ്ഞിലും ഭസ്മമാക്കി കളയുന്നത് ആ രണ്ടാം വരവ് കർത്താവ് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഭയഭക്തിയോടെ ജീവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും പ്രത്യാശയുടെ കാരണം ആകും ആകണം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ രണ്ടാം വരവ് ഭയത്തിൻ്റെ കാരണമാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മനോഭാവത്തെയും നമ്മുടെ സമർപ്പണത്തെയും പരിശോധിക്കണം സഹോദരന്മാരെ സഹോദരിമാരെ എന്ന് ഞാൻ ഓർപ്പിച്ചിട്ട് അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ് കർത്താവിന്റെ ആദ്യ വരവിനെ കുറിച്ച് നമ്മൾ പിന്നെ കാണുന്നത് മത്തായി എഴുതിയ സുവിശേഷം നാലാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അനന്തരം പിശാജിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപസിച്ച ശേഷം അവന് വിശന്നു കർത്താവ് ശാഷിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി അവിടെ മരുഭൂമിയിൽ അവിടെ കൊണ്ട് ലീഡ് ചെയ്യപ്പെട്ടു എന്ന് നാം വായിക്കുന്നു അതുകഴിഞ്ഞ് ശാശു അന്ന് പരീക്ഷിച്ചതായിട്ട് ആറാം വാക്യം തൊട്ട് മുൻപോട്ട് നാം വായിക്കുന്നു ആറാം വാക്യം മത്തായി മത്തൈനാലിൻ്റെ ആറ് നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക ഇത് ലാസ്റ്റ് ഇത് രണ്ടാമത്തേതാണ് നിന്നെ കുറിച്ച് അവൻ നിന്റെ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും മൂന്നെണ്ണത്തിലെ ഒരെണ്ണമേ ഞാൻ ഇവിടെ വായിക്കുന്നുള്ളൂ മൂന്ന് ടെംപ്റ്റേഷൻസ് സാത്താൻ ചെയ്തു കർത്താവ് അതിന് ശരിയായ മറുപടി കൊടുത്തു സാത്താൻ അവിടെ നിന്ന് ഓടിപ്പോയതായിട്ട് നാം കാണുന്നുണ്ട് എബ്രഹം ലേഖനം രണ്ടിന്റെ പത്തോം പതിനെട്ടിൽ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ സാത്താൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടതും സാത്താൻ കർത്താവിനെ എല്ലാ രീതിയിലും പീഡിപ്പിക്ക പീഡിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു എബ്രി രണ്ടിന്റെ പതിനെട്ടിൽ താൻ താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കളി കഴിവുള്ളവനാകുന്നു അപ്പൊ കർത്താവിൻ്റെ ഒന്നാം വരവിൽ പരീക്ഷിക്കപ്പെട്ടു കഷ്ടം അനുഭവിച്ചു എന്ന് ദൈവവചനം പറയുന്നു എബ്രായ ലേഖനം നാലിന്റെ പതിനഞ്ചിൽ നാം വായിക്കുന്നത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മളെ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളൂ ഒന്നാം വരവിൽ കർത്താവ് സാത്താനാൽ ഡയറക്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പരീക്ഷിക്കപ്പെട്ടു ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ രീതിയിലുമുള്ള പരീക്ഷകളിൽ കൂടെ കർത്താവ് യേശു ക്രിസ്തു കടന്നതായിട്ട് നാം കാണുന്നു എന്നാൽ കർത്താവിൻ്റെ രണ്ടാം വരവ് ആ സമയത്ത് കർത്താവ് ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ളത് ിയൽ പ്രവചനം ഏഴാം അധ്യായത്തിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നാം കാണുന്നു ദാനിയൽ ഏഴാം അധ്യായം പതിമൂന്ന് പതിനാലിൽ രാത്രി ദർശനത്തിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്നു അവൻ അവൻ്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വം ലഭിച്ചു അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യ ആധിപത്യം ആധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതു ആകുന്നു ആദ്യത്തെ വരവിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെട പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി പിതാവ് തൻ്റെ പുത്രനെ വിട്ടുകൊടുത്തപ്പോൾ തൻ്റെ പുത്രൻ പുത്രന്റെ രണ്ടാം വരവിൽ എല്ലാ രീതിയിലുള്ള ആധിപത്യം നൽകിയിരിക്കുന്നു അങ്ങനുള്ള രാജ കിങ് ഓഫ് കിങ്സ് അധിപതികളുടെ അധിപതിയുടെ കൂടെയായിരിക്കും നാം നിത്യതയോളം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അത് ഓർക്കും തോറും നമ്മുടെ മനസ്സിൽ പ്രത്യാശ ഉണ്ടാകണം ആൻഡ് വളരെ പ്രത്യാശയോടെ കർത്താവ് വേഗം വരണമേ അടിയങ്ങളെ അങ്ങയുടെ കൂടെ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് സെക്കറിയാവിന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ നാം ഇത് തന്നെ കാണുന്നു അത് ഞാൻ വായിക്കുന്നില്ല എന്നാല് ഒന്ന് നോട്ട് ചെയ്താലും സക്കറിയാവ് ഒൻപതിൻ്റെ പത്ത് അത് കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകം പത്തൊൻപതിൻ്റെ അഞ്ച് നമുക്കൊന്ന് വായിക്കാം വെളിപ്പാട് പുസ്തകം പത്തൊൻപതിൻ്റെ പതിനഞ്ച് ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുത്തും അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കും ആദ്യ വരവിൽ വളരെ താഴ്മയോടെ സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു റെഡിയായി കർത്താവിനെ പിതാവ് അങ്ങനെ വിട്ടുകൊടുത്തെങ്കിൽ രണ്ടാം വരവിൽ സർവാധിപതിയായിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം ദൈവജന് ഓർപ്പിക്കുന്നു കർത്താവ് ഒരു സർവാധിപതിയായിട്ട് വരുമ്പോൾ നാം കർത്താവിൻ്റെ കൂടെയായിരിക്കും എന്നുള്ള കാര്യം നമ്മളെ തന്നെ നമ്മെ തന്നെ ആവർത്തിച്ച് ഓർപ്പിക്കുകയും അതിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകേണ്ട പ്രത്യാശ നമ്മുടെ ജീവിൽ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു ഒന്നാം വരവിനെ കുറിച്ച് മറ്റൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം സക്കറിയാവിന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ ഒൻപത് സക്കറിയാവ് ഒൻപതിൻ്റെ ഒൻപത് അവിടെ നാം വായിക്കുന്നത് സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിക്കാനും നിക്കുലേം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് രാജാവാണ് വരുന്നതെന്ന് ഞാൻ തിരുവഴുത്തു ഓർപ്പിക്കുന്നു ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺ കഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു ഈ കർത്താവിന്റെ ഈ യാത്രയെക്കുറിച്ച് വിശ്വാസികൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അതെ നമ്മുടെ കൾച്ചറിൽ ഈ കഴുത പെൺ കഴുത കുട്ടി അല്ലെങ്കിൽ പെൺ കഴുതയുടെ കുട്ടി ചെറു കഴുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും വലിയ അർത്ഥമില്ല കാരണം ഇക്കാലത്ത് കഴുത അറ്റ്ലീസ്റ്റ് ഈ മെസ്സേജ് കേൾക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അത് ഒരു വാഹനമല്ല കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ടവരുടെ വാഹനമായിരുന്നു മേലാളന്മാരുടെ വാഹനമായിരുന്നു കുതിര ആവറേജ് ആളുകൾക്ക് ഇവൻ ധനികന്മാർക്ക് പോലും കുതിര ഒരു വാഹനമായിട്ട് ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു കുതിര റോമൻ സാമ്രാജ്യത്തിൽപ്പെട്ട വേണ്ടി മാത്രം മാറ്റി വെച്ചിരുന്ന ഒരു വാഹനമാണ് ഇപ്പൊ സമൂഹത്തിലുള്ള മേലാളന്മാർക്കുള്ള വാഹനമായിരുന്നു കുതിര ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള വാഹനമായിരുന്നു കഴുത ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാഹനം കൂടെ ഉണ്ടായിരുന്നു സമൂഹത്തിലെ ധനീകന്മാര് ഭരിക്കുന്നവരല്ല ധനീകന്മാർ അവർക്കുള്ള വാഹനമായിരുന്നു ഒട്ടകം അങ്ങനെ മൂന്ന് വാഹനങ്ങൾ ആ സമൂഹത്തിൽ ഉള്ളപ്പോൾ ആ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ വാഹനമായിരുന്നു കഴുത കഴുതെ ഒരു വാഹനമായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ബലമുള്ള കഴുതയാണ് സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ കർത്താവ് കഴുത കുട്ടിയെയാണ് ഉപയോഗിച്ചത് നടക്കാൻ ഒരു ഒരു വ്യക്തിയുടെ വീറ്റ് ചുമന്ന് നടക്കാൻ കഷ്ടിച്ച് ശ്രമിച്ചാൽ നടക്കാവുന്ന ഒരു മൃഗത്തെയാണ് കർത്താവ് തന്റെ വാഹനമായിട്ട് തെരഞ്ഞെടുത്തത് ഇത് നമ്മെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്ന കാര്യം അതൊരു പ്രതീകാത്മകമായ യാത്രയായിരുന്നു കർത്താവ് ആദ്യ വരവിൽ മേലാളനായിട്ടല്ല വന്ന അതുകൊണ്ടാണ് കുതിരയെ ഉപയോഗിക്കാത്തത് ലോകത്തിലെ വലിയ ധനീകനായിട്ടല്ല വന്ന അതുകൊണ്ടാണ് ഒട്ടകത്തെ ഉപയോഗിക്കഴിഞ്ഞത് കർത്താവ് ഒരു പാവപ്പെട്ടവനായിട്ടാണ് ഫൈനാൻഷ്യലി എല്ലാ രീതിയിലും അതുകൊണ്ടാണ് കഴുത ഉപയോഗിച്ചത് അതിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഒരു കഴുത കുട്ടിയെ മാത്രമേ അഫോർഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ എന്ന് പ്രതീകാത്മകമായിട്ട് സിംബോളിക്കലി കർത്താവ് പ്രദർശിപ്പിച്ചത് അതിൻ്റെ പുറകെയുള്ള കാരണം കർത്താവ് എത്രയോ താഴ്മയുടെ അനുഭവത്തിൽ കൂടെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി കടന്നുപോയി എന്നുള്ളത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു മീൻ്റെ വായിൽ നിന്ന് ടാക്സിന് വേണ്ടിയുള്ള നാണയം കണ്ടെത്തിയ കർത്താവ് തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഓക്കെ റോമൻ സാമ്രാജ്യത്തിൽ കുതിര അത് കീഴാലന്മാർക്ക് വേണ്ടി അതിൻ്റെ അനുവാദമില്ലായിരുന്നു എന്നാൽ അറ്റ്ലീസ്റ്റ് ആ സമൂഹത്തിലെ ഒരു ധനീകനായ വ്യക്തിക്ക് ഒരു ഒട്ടകത്തെ വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു ആ രീതിയിൽ കർത്താവിനെ യരുഷലേമിൽ പ്രവേശിച്ചപ്പം വേണമെങ്കിൽ ഒരു ഒട്ടകത്തെ അറേഞ്ച് ചെയ്യാമായിരുന്നു കാശൊരു പ്രശ്നമല്ലായിരുന്നു എന്നാൽ കർത്താവ് ഒരു ഒട്ടകത്തെയോ സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ബലമുള്ള കഴുതയോ ഉപയോഗിക്കുന്നതിന് പകരം ഒരു കഴുത കുട്ടിയെ ഉപയോഗിച്ചതിൽ കൂടെ കർത്താവിന് സാധ്യമായ കാര്യങ്ങൾ എല്ലാം ത്യജിച്ച് നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആയിരം ആയിരം വാനഗോളങ്ങളെ താണ്ടിയ കർത്താവ് നമുക്ക് വേണ്ടി എത്ര താഴ്മയുള്ളവനായി തീർന്നു എന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് കഴുതക്കുട്ടിയെ യാത്ര എന്നുള്ള കാര്യം ഇന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം കർത്താവിൻ്റെ രണ്ട് വരവിൽ ആദ്യ വരവിൽ നമ്മൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ആ രണ്ടാം വരവിനെ കുറിച്ച് പ്രത്യാശ പ്രാപിക്കാൻ വേണ്ടി ഇത് ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന അതിൻ്റെ ഒരു ഘടകമാണ് കാരണം കർത്താവ് നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തപ്പോൾ അതിൽ കൂടെ നമുക്ക് രക്ഷ നൽകി എന്ന് മാത്രമല്ല നമുക്ക് രക്ഷ നൽകി കഴിഞ്ഞ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നൽകും നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തെല്ലാം വെല്ലുവിളികളാണെങ്കിലും എന്തെല്ലാം പ്രതിസന്ധികളാണെങ്കിലും വിശ്വസ്ഥതയോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ ആദ്യ വരവിൻ്റെ എല്ലാ വശങ്ങളും നാം പഠിച്ചിരിക്കണം അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കർത്താവിൻ്റെ ആദ്യ വരവിന്റെ എല്ലാ വശങ്ങളെ കുറിച്ച് പഠിക്കുന്നത് അതിലെ ഇപ്പോൾ വായിച്ച വാക്യത്തിൽ കർത്താവ് ഈ ആയിരം ആയിരം വാനഗോളങ്ങളെ താണ്ടി ആ കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ യാത്രയ്ക്ക് വാഹനമായിട്ട് തൻ്റെ മാതാവും പിതാവും പോയപ്പോൾ അവർ കഴുതയാണ് ഉപയോഗിച്ചത് അത് കഴിഞ്ഞ് കർത്താവ് വാഹനമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഈവൻ ഒരു സ്ട്രോങ് കഴുതയ്ക്ക് പകരം ഒരു കഴുത കുട്ടിയെയാണ് യൂസ് ചെയ്തത് ഇത് കർത്താവ് നമുക്ക് വേണ്ടി എത്ര ത്യാഗം സഹിച്ചു എത്ര ത്യാഗം ചെയ്തു എന്നുള്ളതിനെ കാണിക്കുന്നു അത്രയും ത്യാഗം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മൾക്ക് വേണ്ടി ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മളെ അത്രയധികം സ്നേഹിച്ചു നമുക്ക് വേണ്ടി അത്രയും ത്യാഗം സഹിച്ചു അത് മനസ്സിലാക്കി പൂർണ്ണ സമർപ്പണത്തോടെ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് നമ്മളെ നമ്മുടെ പ്രതിസന്ധികളെ വീക്ഷിച്ച് അതിനെക്കുറിച്ച് ഇന്നും പിറുപിറുക്കാനും അതിനെക്കുറിച്ച് കംപ്ലൈന്റ് പറയാനാണ് ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ലോകം എന്ന് ഞാൻ പറയുമ്പോൾ വിശ്വാസികളുമുണ്ട് ദൈവവചനം ഓർപ്പിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടങ്ങൾ ക്രിസ്തുവിന്റെ ഒന്നാം വരവിൽ താൻ ചെയ്ത കാര്യങ്ങൾ എല്ലാം അതിൻ്റെ എല്ലാ വശവും മനസ്സിലാക്കി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിനെ അനുസരിച്ച് ക്രിസ്തുവിൽ നിന്നുള്ള മാർഗനിർദ്ദേശം പ്രാപിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാകും ആ പ്രത്യാശ ഉണ്ടായി കഴിഞ്ഞാൽ കർത്താവിൻ്റെ രണ്ടാം വരവ് രണ്ടാം വരവിൽ വിശ്വാസി വിശ്വാസികൾക്ക് വേണ്ടി വരുമ്പോൾ ന്യായാധിപതിയായിട്ടാണ് വരുന്നത് അവിശ്വാസികൾക്ക് വേണ്ടി വരുമ്പോഴും ന്യായാധിപതിയായിട്ടാണ് വരുന്നത് എന്നാൽ വിശ്വാസികൾ കർത്താവിൻ്റെ ആ രണ്ടാം വരണ വരവിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ വിശ്വസ്തദാസനെ നീ വളരെ കുറച്ചു കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ച് അതിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ വളരെയധികം കാര്യങ്ങളുടെ അധിപതി അല്ലെങ്കിൽ ആ സ്റ്റുവേർഡാക്കും എന്ന് കർത്താവ് നമ്മളോട് പറയുന്നതായിരിക്കും ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഭാവി കാലത്തെ കുറിച്ച് മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പാട് പുസ്തകത്തിലും അതല്ലാതെ പുതിയ നിയമത്തിൻ്റെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിലും ഈവൻ പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളിൽ കർത്താവിൻ്റെ ഭാവി അല്ലെങ്കിൽ ഇറ്റേണിറ്റിയെ കുറിച്ച് പറയുന്നു എന്നാൽ ശ്രദ്ധിച്ചതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമാകുന്ന ഒരു കാര്യം ഇറ്റേണിറ്റി അല്ലെ നിത്യതയിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് തൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല നമുക്കറിയാവുന്നതിനേക്കാൾ അധികം കാര്യങ്ങൾ നിത്യതയിൽ നടക്കുവാൻ പോകുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വിശ്വാസികൾ ഭരിക്കും എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് സോ ഇന്ന് കർത്താവിൻ്റെ ഒന്നാം വരവിൻ്റെ കർത്താവ് ചെയ്ത ആ ത്യാഗം കർത്താവ് കൊടുത്ത വില മനസ്സിലാക്കി നാം നമ്മെ തന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കേണ്ടതാവശ്യമാണ് അങ്ങനെ സമർപ്പണത്തോടെ ഒരുക്കുന്ന ആളുകൾ പ്രത്യാശയോടെ കർത്താവിൻ്റെ രണ്ടാം വരവിനെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുമെന്ന് ഓർപ്പിക്കട്ടെ അപ്പൊ ഇവിടെ കർത്താവ് കഴുതക്കുട്ടിയുടെ കഴുതക്കുട്ടിയെ ചെറുകഴുതപ്പുറത്ത് കയറി വന്നതായിട്ട് നാം വായിക്കുന്നു എന്നാൽ വെളിപ്പാട് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നത് വെളിപ്പാട് ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തിരണ്ട് മന്ദിരം അതിൽ കണ്ടില്ല സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു ആദ്യത്തെ വരവിൽ വളരെ താഴ്മയോടെ വന്ന കർത്താവ് രണ്ടാം വരവിൽ വളരെ ശക്തിയോടെയാണ് വരുന്നത് എന്ന് ദേവചനം ഓർപ്പിക്കുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തിരണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതേ അദ്ധ്യായത്തിന്റെ പത്താം വാക്യം പതിനെട്ടാം വാക്യം ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു കർത്താവിനെ കുറിച്ച് തന്നെ മറ്റൊരു പദപ്രയോഗമാണല്ലോ മേഘാരൂഢനായ രാജാവ് അത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് റെഫറൻസ് ചെയ്യാന് എന്റെ മുൻപില് എഴുതിയിട്ടിട്ടില്ല സോ ആ കഴുതപ്പുറത്ത് ആരൂടനായ വന്ന രാജാവ് രണ്ടാം വരവിൽ മേഘാരൂഢനായ രാജാവായിട്ടാണ് വരുന്നതെന്നൂടെ ഓർപ്പിക്കട്ടെ കർത്താവിന്റെ ഒന്നാം വരവിനെ കുറിച്ച് യശേവിന്റെ അൻപത്തിമൂന്ന് ഏഴ് ഏത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണല്ലോ യശേവ് അൻപത്തി മൂന്നിന്റെ ഏഴിൽ നാം വായിക്കുന്നത് തന്നെ താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു മത്തായി ഇരുപത്തിയേഴിൻറെ മുപ്പതിൽ നാം വായിക്കുന്നത് പിന്നെ മത്തായി ഇരുപത്തിയേഴിൻറെ മുപ്പത് പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു ഇത് സഹോദര സഹോദരിമാരെ ഇത് എനിക്ക് വേണ്ടിയായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു നമ്മൾക്ക് വേണ്ടിയായിരുന്നു അതൊന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ നന്ദി കൊണ്ട് നിറയും നന്ദി കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഭാവിയിൽ ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാകും അതിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ നന്ദിയോടെ നിറയും അങ്ങനെ നാം പ്രത്യാശ ഉള്ളവരായിട്ട് കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുമെന്ന് മാത്രമല്ല കർത്താവിന്റെ രണ്ടാം വരവ് എത്രയും വേഗം നടക്കണമെന്ന് യാചിക്കുകയും ചെയ്യും ഒന്നാം വരവിൽ തുപ്പി കോലെടുത്ത് അടിച്ചു ആൻഡ് അവിടെ പീഡിക്കപ്പെട്ടു വായ തുറക്കാതിരുന്നെന്ന് വായിക്കുമ്പോൾ രണ്ടാം വരവിനെ കുറിച്ച് കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ കൊലോസിയർ രണ്ടിന്റെ പതിനഞ്ചിൽ നാം വായിക്കുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി ഫസ്റ്റ് ആദ്യത്തെ വരവിൽ കർത്താവിനെ തുപ്പി അടിച്ചു പീഡിപ്പിച്ചു രണ്ടാം വരവിനെ കുറിച്ച് ആ ദൈവവചന ഓർപ്പിക്കുന്നത് കർത്താവിനെ ഭേദിച്ച് എല്ലാവരും കർത്താവിനെ വീക്ഷിക്കും എന്നാണ് ആ ഹിന്ദിയിലത് ഒരു ഒരു അമേസിംഗ് ഒരു പാട്ടുണ്ട് ഇവിടെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നവരും അതുപോലെ കേരളത്തിൽ ഹിന്ദി പാട്ടുകൾ അറിയാവുന്നവർക്ക് ആ വാക്കി ഓർമ്മയുണ്ടായിരിക്കും അല്ലോ ജിനോനെ ഉസേ ഛാത്തിപീകർ സിസ്ത കരേങ്കെ ആ ഹിന്ദി ഉറുദുവിൽ എഴുതപ്പെട്ട ആ പാട്ട് ഓർപ്പിക്കുന്നത് കർത്താവിനെ ഭേദിച്ച ആളുകൾ അന്ന് കർത്താവിനെ കാണുമ്പോൾ നെഞ്ചത്തടിച്ച് കർത്താവിനെ ആരാധിക്കുക ദൈവജനം പറയുന്ന കാര്യമാണ് കർത്താവിനെ കുമ്പിടുന്നു ഇതെല്ലാം ദൈവജനമേ നമ്മിൽ ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി അവസരം ലഭിക്കും കാരണം ഇന്ന് ദേവചന ശ്രവിക്കുന്നതിൽ ഒരു നല്ല ശതമാനം ആളുകൾ കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷിക്കപ്പെടാത്ത കുട്ടികൾ പേരൻസിൻ്റെ കൂടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കും അവരല്ലാതെ ബാക്കി എല്ലാവരും കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചവരാണ് നാം കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവിനെ ഛേദിച്ച ആളുകൾ നെഞ്ചത്തടിച്ച് കർത്താവിനെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുമ്പോൾ നാമം അത് കാണുന്നതായിരിക്കും അന്ന് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരാശയം ഇതായിരിക്കും കർത്താവേ അടിയനും അതിൽ പെട്ടതാണ് കാരണം അടിയന്റെ പാവത്തിനു വേണ്ടി ഇവിടെ അല്ലേ അങ്ങ് ക്രൂശിൽ മരിച്ചത് അപ്പൊ ലോക മനുഷ്യര് അങ് അങ്ങയോട് ചെയ്തത് അതിന് അടിയനും ഉത്തരവാദിയാണ് എന്നാൽ അങ്ങ് അടിയനെ ക്രിസ്വിൽ കൂടെയുള്ള രക്ഷ നൽകി ഇതിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ള ആ നന്മ നമ്മുടെ ഹൃ ആ നന്ദി നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നതായിരിക്കും വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് തൊട്ട് പതിനാറ് വരെ ഇക്കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു ഞാനത് വായിക്കുന്നില്ല എന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അതൊന്ന് നോട്ട് ചെയ്യണം വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം തൊട്ട് അവിടെ ആ അതിൻ്റെ ബിഗിനിങ് ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി ഒരു കാലത്തെ കഴുത കുട്ടിയുടെ മേൽ യാത്ര ചെയ്ത താഴ്മ നിറഞ്ഞ ആ ക്രിസ്തു രാജാതി രാജാവായിട്ടാണ് രണ്ടാം വരവിൽ ഈ ലോകത്തിൽ മനുഷ്യരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് ഓർപ്പിക്കട്ടെ ആദ്യത്തെ വരവിനെ കുറിച്ച് മറ്റൊരു വാക്യം കൂടെ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു ആദ്യ വരവിനെ കുറിച്ച് ലൂക്കോസ് നാലിന്റെ ഇരുപത്തി രണ്ട് അവിടെ നാം വായിക്കുന്നത് എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു അത് കഴിഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇവൻ യോസേപ്പിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു യോസേപ്പ് ആ സമൂഹത്തിലെ വലിയ ധനീകനായ ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു ഒരാശാരിയായിരുന്നു കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആശാരിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമൂഹത്തിലെ വലിയ ധനീകന്മാരല്ല അങ്ങനൊരു വ്യക്തിയുടെ മകനല്ലേ എന്ന് ആളുകൾ പറയുമ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ ഇത് വലിയ കുടുംബ പശ്ചാത്തലമൊന്നും ഉള്ളൊരു വ്യക്തി അല്ലല്ലോ അവന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ വലിയൊരു പണ്ഡിതന്റെ വിദ്വാന്റെ സംസാരം പോലെയാണല്ലോ അതായിരുന്നു കർത്താവിൻ്റെ ആദ്യത്തെ വരവ് രണ്ടാം വരവിന്റെ സമയത്തോ വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിൻ്റെ പതിനാറിൽ നാം വായിക്കുന്നത് വെളിപ്പാട് പത്തൊമ്പതിൻ്റെ പതിനാറ് രാജാതിരാജാവും കർത്താദി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു ആദ്യ വരവിൽ ഓ ഇത് നമ്മുടെ ഇടയൊക്കെ ഉള്ള ആ ആശാരിയുടെ മകൻ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ രണ്ടാം വരവിൽ കർത്താവ് രാജാധി രാജാവും കർത്താധികർത്താവായിട്ടവര് ഈ നാട്ടു രാജാക്കന്മാരുടെയൊക്കെ മേളിൽ റൂൾ ചെയ്തിരുന്നവരായിരുന്നു രാജാക്കന്മാര് അങ്ങനെയുള്ള പല രാജാക്കന്മാരെ ഭരിച്ചിരുന്നവരായിരുന്നു രാജാതി രാജാക്കന്മാർ സാധാരണ നമ്മുടെ ഭാഷയിൽ അങ്ങനെയുള്ളവരെ ചക്രവർത്തി എന്നും പറയാറുണ്ട് ചക്രവർത്തിക്കപ്പുറത്ത് ഈ രാജാക്കന്മാർ ഭരിച്ച സമയത്ത് വേറെ ഒരാളില്ല അതേ പിക്ചറാണ് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്നത് കർത്താവ് ആദ്യ വരവിൽ ഇത് ഓ ഇത് ആ തച്ചന്റെ മകനില്ലേന്ന് ആളുകൾ പറഞ്ഞ ആ കർത്താവ് രാജാതി രാജാവായിട്ടും കർത്താദി കർത്താവായിട്ടുമാണ് പ്രത്യക്ഷപ്പെടുവാനിരിക്കുന്നത് ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ കർത്താവിന് വേണമെങ്കിൽ അന്നുള്ള ഒരു രാജകുടുംബത്തിൽ ജനിക്കാമായിരുന്നു ഈവൻ ഹീരോദാവിന്റെ മകനായിട്ട് ഹീരോദാവി യഹൂദൻ അല്ലായിരുന്നു ഞാൻ ജസ്റ്റ് പേര് പറഞ്ഞേ ഉള്ളു ഹീരോദാവി ഇദൂമി എന്നും പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു കർത്താവിന് വേണമെങ്കിൽ യഹൂദന്മാരെ രാജഭരണത്തിൽ കൊണ്ടുവന്നിട്ട് കർത്താവിനെ വേണമെങ്കിൽ രക്ഷിതാവായിട്ടുള്ള ആ ചുമതല ഏൽപ്പിക്കാമായിരുന്നു അങ്ങനെയല്ല കർത്താവ് ചെയ്തത് ആദ്യ വരവിൽ ഓ ഇത് ആ തച്ചൻ്റെ മകനല്ലേ എന്ന് ആളുകൾ പറയുന്ന രീതിയിലുള്ള താഴ്ന്ന പൊസിഷനിലാണ് എന്നാൽ കർത്താവിൻ്റെ രണ്ടാം വരവില് കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ടാണ് വരുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ലാസ്റ്റ് പോയിന്റ് യശ്യാവ് ആറിന്റെ ഒന്നിൽ നാം വായിക്കുന്നു യശ്യാവ് ആറിന്റെ ഒന്ന് എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്ത് ചെയ്തിരിക്ക കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ നമ്മൾ സദ്വർത്തമാനം ആളുകളെ അറിയിക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചാൽ അത് വലിയ ആളുകളെ അറിയിക്കാൻ ഏൽപ്പിച്ചാൽ അത് വലിയൊരു ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരു പ്രിവിലേജായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം വ്യക്തമായിട്ട് പറയുന്ന എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാനാണ് കർത്താവിനെ പിതാവ് അഭിഷേകം ചെയ്തത് ഇത് കർത്താവിൻ്റെ ടീച്ചിങ് മിനിസ്ട്രിയിൽ നാം കാണുന്നുണ്ട് പരീഷന്മാര് അവര് അവരുടെ ലെവലിന്റെ താഴെ ഉള്ളവരോട് ഇരുന്ന് ഭക്ഷിക്കത്തില്ലായിരുന്നു അവര് കർത്താവിനോട് പറഞ്ഞ് നീ ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ നീ കഴിക്കുമ്പോൾ ചുങ്കക്കാരും പാപികൾക്കും അവർക്കവിടെ സ്വാഗതമുണ്ട് എന്നറിയാം അതുകൊണ്ട് അവരൂടെ വന്ന് നിന്റെ കൂടെ ഇരിക്കുന്നു അത് പിതാവ് അങ്ങനെയുള്ളവരോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി കർത്താവിനെ അഭിഷേകം ചെയ്തതായിരുന്നെന്ന് വിശുദ്ധ തിരുവഴുത്ത് ഓർപ്പിക്കുന്നു ലൂക്കോസ് നാലിൻ്റെ പതിനെട്ട് ഇതിന്റെ മറ്റൊരു വശത്തെക്കുറിച്ച് പറയുന്നു ലൂക്കോസ് നാലിൻ്റെ പതിനെട്ടില് ദരിദ്രന്മാരോടും സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ ഈവൻ ആ രണ്ടു ചില്ലിക്കാശി സ്ത്രീയെ കർത്താവ് വീക്ഷിക്കുകയായിരുന്നു കർത്താവ് ദരിദ്രന്മാരോട് സുവിശേഷം പറയാനാണ് വന്നത് എന്നുള്ള കാര്യം വിശുദ്ധ തിരുവഴുത്ത് പറയുന്നു എന്ന കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് യശേവ അറുപത്തിമൂന്നിന്റെ മൂന്നും നാലും വാക്യത്തിൽ യശേവ അറുപത്തിമൂന്നിന്റെ മൂന്നും നാലും ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരുന്നു എൻ്റെ വിമുക്തന്മാരുടെ സമ്മത്സരം വന്നിരുന്നു അതിൻ്റെ കൂടെ വെളിപ്പാട് പുസ്തകം പത്തൊൻപതിൻ്റെ പതിനഞ്ചൂടെ നാം വായിക്കണം അത് വ്യക്തമാകണമെങ്കിൽ വെളിപ്പാട് പത്തൊൻപതിൻ്റെ പതിനഞ്ച് ജാതികളെ വിട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു കർത്താവിന്റെ ഒന്നാം വരവിൽ നാം പറയുന്നത് പാവപ്പെട്ടവരോട് മെസ്സേജ് അറിയിക്കാൻ വേണ്ടി കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ രണ്ടാം വരവിൽ ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു അവൻ ഇരുമ്പുപോൽ കൊണ്ട് അവരെ മേയിക്കും സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കും അപ്പം ആദ്യം നമ്മൾ ആ ചക്ക് മെതിക്കുമെന്ന് പറഞ്ഞ് അത് ശരിയായ എക്സ്പ്ലനേഷൻ ഇതാണ് കർത്താവിന്റെ രണ്ടാം വരവിൽ കർത്താവ് ന്യായാധിപതിയായിട്ടും ആൻഡ് രാജാതിരാജനായിട്ടും ആയിരിക്കും വരുന്നത് ഇതോടെ ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ് എന്നാൽ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടി ഓർപ്പിക്കട്ടെ കർത്താവിൻ്റെ രണ്ട് വരവുണ്ടെന്ന് വിശുദ്ധ തിരുവഴുത്തി വ്യക്തമായിട്ട് പറയുന്നതും രണ്ടാം വരവ് തന്നെ രണ്ട് സ്റ്റേജായിട്ടാണെന്നും വിശുദ്ധ തിരുവുത്ത് പറയുന്നത് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം മനസ്സിലാക്കുക മാത്രമല്ല അതിൽ ആദ്യ വരവ് പാപികളും ദ്രോഹികളുമായ നമ്മൾക്ക് രക്ഷ നൽകുവാനും രക്ഷ പ്രാപിച്ച ആളുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പരീക്ഷകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് അവരെ ആ പരീക്ഷകളിൽ സഹായിക്കുവാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ ആദ്യ വരവ് ഞാൻ കർത്താവ് സഹായിക്കും അങ്ങനെ കർത്താവിൻ്റെ സഹായത്തോടെ ജീവിക്കുന്ന വിശ്വാസികൾക്ക് കർത്താവിൻ്റെ രണ്ടാം വരവ് ഭീതിയുടെ വിഷയമല്ല പ്രത്യാശയുടെ വിഷയമായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ ഒന്ന് മടങ്ങി നോക്കി കർത്താവിൻ്റെ രണ്ടാം വരവ് എനിക്ക് ഭീതിയുടെ വിഷയമാണെന്നോ പ്രത്യാശയുടെ വിഷയമാണോന്ന് ഒന്ന് നോക്കാം ഒന്ന് പരിശോധിക്കാം നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഇല്ലാതായി പോയ ആ കർത്താവെ വേഗം എന്നുള്ളത് ആ ഒരു അഭ്യർത്ഥന നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും പ്രാർത്ഥനയിൽ മടക്കി മടങ്ങി കൊണ്ടുവരാൻ വേണ്ടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇതോടെ ഈ വിഷയം തീർന്നിരിക്കുകയാണ് ദീപ അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ വിശ്വാസികളുടെ രണ്ട് നേച്ചറിനെ കുറിച്ച് നാം പഠിക്കുന്നതായിരിക്കും ഇന്ന് ക്രിസ്തീയ സഭയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം തെറ്റായ ടീച്ചിങ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഒരുത്തൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പാപത്തിൽ അകപ്പെടത്തില്ല പാപത്തിൽ അകപ്പെട്ടു പോയെങ്കിൽ അവൻ ശരിയായിട്ട് രക്ഷിക്കപ്പെട്ടതല്ല ഇങ്ങനെയുള്ള ടീച്ചിങ്സും ഇങ്ങനെയുള്ള തെറ്റായ പഠിപ്പിക്കുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ദൈവവചനത്തിൽ നിന്ന് വാക്യങ്ങൾ ഉദ്ധരിക്കുന്നതും അതിലുള്ള പ്രശ്നം എന്ത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഒരു വിശ്വാസിയുടെ ഉള്ളിൽ രണ്ട് പ്രകൃതങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഈ രണ്ട് നേച്ചേഴ്സ് അല്ലെ ഈ രണ്ട് പ്രകൃതങ്ങളെ കുറിച്ച് പുതിയ നിയമവും പഴയ നിയമവും പ്രത്യേകിച്ച് പുതിയ നിയമം വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന എന്നുള്ള കാര്യങ്ങളുടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ വിഷയമായിരിക്കും എടുക്കുന്നത് ദൈവം സഹോദര സഹോദരിമാരെ നിങ്ങളെയെല്ലാം അനുഗ്രഹിച്ച് എല്ലാവരെയും പ്രത്യാശ ഉള്ളവരായി തീർക്കട്ടെ ഗോഡ് ബ്ലെസ് യു പ്രിയ സ്നേഹിത ബ്രദർ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്